ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി ഭയങ്കര ത്രില്ലോടുകൂടെ തന്നെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ രൂപയും സോണിയും കൂടെ ചോദിക്കുകയാണ് കല്യാണി ഞങ്ങളും നിന്നോടൊപ്പം സപ്പോർട്ട് ചെയ്യാനൊക്കെ തയ്യാറാണ് പക്ഷേ നീ വിചാരിക്കുന്നത് പോലെ ആ പെൺകുട്ടിയും അതിൻ്റെ ഭർത്താവും നമ്മളോടൊപ്പം നിൽക്കുമോ ഇല്ലെങ്കിൽ അന്ന് ആ ശരണ്യം ശരണയുടെ വീട്ടുകാരും ചെയ്ത പോലെ ആകുമോ ഏയ് ഒരിക്കലും ഇല്ലമ്മേ ആ കുട്ടി എന്നോടൊപ്പം നിൽക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ എന്തായാലും ആ കുട്ടിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ആ കുട്ടി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പയ്യനാണ് ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് അവർ രണ്ടുപേരും ഒന്നിച്ചപ്പോൾ അവർക്കറിയില്ലായിരുന്നു അവർക്ക് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവുമെന്ന് എന്നാ ഇന്ന് മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനെ രക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എന്തായാലും അവളോടൊപ്പം തന്നെ നിൽക്കണമെന്നും എനിക്ക് ആഗ്രഹം എൻ്റെ ഒപ്പം തന്നെ നിൽക്കണമെന്നാണ് അവൾക്കും ആഗ്രഹം ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുൻപിലെത്തിക്കുമെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തപ്പോൾ എന്നോടൊപ്പം നിന്നോളാന്ന് അവളെനിക്കും വാക്ക് തന്നിട്ടുണ്ട് പാവ വയറ്റിൽ മൂന്ന് മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട് ഇതിന് പിന്നിലാണെന്ന് ഞാൻ എന്തായാലും കണ്ടു പക്ഷേ അവരെ നിയമത്തിന് മുന്നിലെത്തിക്കണമെങ്കിൽ ഇനിയും കുറച്ച് കടമ്പകൾ കൂടെ കടക്കാനുണ്ട് എന്നൊക്കെ കല്യാണി പറയണം മോളെ ആയിക്കോട്ടെ സമ്മതിച്ചു പക്ഷേ ഇതിൻ്റെ പേരിൽ ഭീഷണിയും പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവാം സാരില്ലമ്മേ അങ്ങനെ എന്ത് സംഭവിച്ചാലും അതൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ് അവന്മാരിൽ നിന്ന് തന്നെ കണ്ടിരുന്നു ഭീഷണിയും പെടുത്തിയിരുന്നു കേസ് പിൻവലിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് വരെ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ലമ്മേ പാവപ്പെട്ട ഒരു പെങ്കോച്ചിൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയിട്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് ആ കുഞ്ഞിനെ അച്ഛന ഇല്ലാതാക്കാൻ ആക്കിയിട്ട് എന്തിനാ ഇവന്മാരൊക്കെ ജീവിച്ചിരിക്കുന്നത് ചാകട്ടെ പോലീസ് ലോക്കപ്പിൽ അവന്മാരെ കൊണ്ടിടല്ല എൻ്റെ ലക്ഷ്യം തൂക്കു കയറി കയറ്റുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവന്മാരൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഭയങ്കര ദൗഢ കൂടെ നിൽക്കും അപ്പോൾ സോണി കല്യാണി നിനക്കൊരാപത്തും വരരുത് ഇല്ല സോണി എനിക്കൊരാപത്തും വരില്ല ഞാനെപ്പോഴും ഏഹ് എൻ്റെ ദൈവങ്ങളെ വിളിക്കുന്നുണ്ടല്ലോ പല അപകടങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിട്ടുമുണ്ട് എന്തായാലും ഇത് ഇവിടെ ഞാൻ ഒരുമ്പിട്ട് ഇറങ്ങുക ആ എന്ത് എന്തൊക്കെ സംഭവിച്ചാലും ശരി അതെൻ്റെ സ്വന്തം അനിയൻ്റെ ആൾക്കാരാണെങ്കിൽ പോലും അവരെ ഞാൻ കൊണ്ടുവരും നിയമത്തിന് മുൻപിൽ എത്തിക്കും അത് കേട്ടതും രൂപ നിന്റെ ആങ്ങളയുടെ ആൾക്കാരോ എനിക്ക് മനസ്സിലായില്ലല്ലോ കല്യാണി അതെ സോണയുടെ കല്യാണം നടക്കാതിരിക്കാൻ പല അടവുകളും ആവുമ്പം പയറ്റിയില്ലേ ഇനി സോണിയുടെ കല്യാണം നടക്കുമെന്നായപ്പോൾ അവൻ ചെയ്തതാണെങ്കിലും അമ്മേ ആ ഒരു പേടി എനിക്കുണ്ട് അത് കേട്ടതും ഏയ് വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കല്യാണി അവനും അവൻ്റെ അച്ഛനും കൂടെ ഭീഷണിപ്പെടുത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ എന്ന് കരുതി ഒരാളെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യമൊന്നും അവനില്ലെന്ന് എനിക്ക് തോന്നുന്നത് അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എൻ്റെ ആങ്ങളെ കാരണം സ്വത്തുക്കളെല്ലാം സോണിക്കും മൽബിക്കും എഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ മുഖം ഒന്ന് മാറുന്നത് ഞാൻ കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ പേരിൽ അവൻ ആൽബി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്നാണ് അത് കേട്ടതും ആ അങ്ങനൊരു സംശയം എനിക്കും ഇല്ലാതില്ലമ്മേ കാരണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അങ്കളുടെ മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എല്ലാ സ്വത്തുക്കളും അമ്മ എനിക്ക് എഴുതി തരുമ്പോൾ അങ്കളിന് നല്ലൊരു ടെൻഷനും മുഖത്ത് ആകമൊത്തത്തിൽ ദേഷ്യവും വാശിയും തോറ്റുപോയൊരവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ സംശയം അങ്ങോട്ടാണമ്മേ അതുകൊണ്ട് ആ വഴിക്കൊന്ന് അന്വേഷിക്കുന്നതായിരിക്കും കല്യാണി നല്ലത് എന്നും നമ്മുടെ സോണിയും ഇത് കേട്ടതും ശരി ആരാണെങ്കിലും അവരെ വെളിച്ചത്ത് ഞാൻ കൊണ്ടുവന്നേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി എന്നാൽ ശരിയമ്മ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയാണ് കിരൺ ഫോൺ ചെയ്യുക മനോഹറിനെ ആണെന്ന് തോന്നുന്നുട്ടോ കിരൺ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് ഹലോ എടാ ആ ആ ഇന്ന് ടെക്സ്റ്റൈലിന് മുന്നിൽ വെച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിനക്ക് നല്ല ബോധമുണ്ടല്ലോ നീ അത് അറിഞ്ഞായിരുന്നല്ലോ എനിക്കൊരാളെ സംശയം ഉണ്ടടാ അതു തന്നെയാണോ ഇനി മനോഹരനെയാണോ ആദർശനെയാണോ എന്നറിയില്ല രണ്ട് പേരിൽ ആരെയും ഒരാളെ വിളിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നു ചില സംശയങ്ങൾക്ക് നീ എനിക്ക് ഉത്തരം തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കിരണ്ടെ സംസാരം ആ ആ അതേടാ അതൊരു ഭയങ്കരൊരവസ്ഥയായിപ്പോയി ാവം ആ പെങ്കൊച്ച് ആകെ മൊത്തത്തിൽ സങ്കടപ്പെട്ടായിരുന്നത് എന്തായാലും ദേ ആ പെങ്കൊച്ചിൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണം അതിനെ വെട്ടിയത് ആരാണെങ്കിലും അവർ നിയമത്തിന് മുന്നിലെത്തണം വേണ്ടി എത്ര കടമ്പ് കടക്കാനും ഞങ്ങളൊക്കെ തയ്യാറാണ് ദേ നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം ആകെ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് രാഹുലും രാഹുലിനാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര വെട്ട് മാറി കിട്ടിയതാ അവന്മാർ കൊന്ന വെട്ടിയവൻ്റെ വീട്ടുകാരും ആ കല്യാണിയും കൂടെ ചേർന്ന് കേസ് കൊണ്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേസുമായി മുന്നോട്ട് പോയ അന്വേഷണം മുറുകിയ അവസാനം ഞാൻ തന്നെയാണ് പ്രതിയെന്ന് കണ്ടുപിടിക്കുമല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാരീ സാരയും കൂടെ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ടി വിയിലെയും പത്രത്തിലെയൊക്കെ ന്യൂസ് കാണുമായിരുന്നു ഹാദേ നിങ്ങളുടെ അനന്തരവൻ്റെ ഭാര്യ ഭയങ്കര അടുത്ത് ഇളങ്ങി നിൽക്കുകയാണല്ലോ എന്നിട്ട് നിങ്ങൾ പോയി ട്രീറ്റ് ഒന്നും കൊടുത്തില്ലേ ദേ ഞാൻ ആകെ കട്ട കലിപ്പിൽ നിൽക്കുക വെറുതെ എന്നെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചൊറിയാൻ വരരുത് മനസ്സിലായോ ഓ പിന്നെ കട്ട കലിപ്പ് നിങ്ങൾക്കോ എന്നൊക്കെ പറഞ്ഞോണ്ട് ശാരി ഇങ്ങനെ കളിയാക്കുവാണെ ഈ സമയം രാഹുലിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം കയറിയിട്ട് രക്ഷയില്ല ഇവളം ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് ആൽബിയെ വിളിച്ച് സോണി കാര്യങ്ങളൊക്കെ പറയുകയാണ് ആൽബിയേട്ട ഇതുപോലെ എൻ്റെ അങ്കിളും അങ്കിളുടെ ആൾക്കാരുമാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആൽബിയേട്ടന് വെച്ച കുറിയാണ് അർജുനു വീണിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ആൽബിയേട്ടൻ്റെ ഷർട്ടിൻ്റെ കളറും അർജുനൻ്റെ ഷർട്ടിൻ്റെ കളറും ഒക്കെ ഏകദേശം ഒരേപോലെയുണ്ട് എന്തായാലും ആൽബിയേട്ടനെ കൊല്ലാനായിരിക്കും അവർ വന്നത് പെട്ടെന്ന് ആ ഷർട്ട് മാറിയപ്പോൾ ആൾ മാറി അർജുനനെ കൊന്നതായി വെട്ടിയതായിരിക്കാം അത് കേട്ടതും ഏയ് അങ്ങനെയൊക്കെ സംഭവിക്കോ ഒരു പരിചയം ഇല്ലാത്ത എന്നെ സോണിയുടെ അങ്കൾ എന്തിനാണ് കൊല്ലുന്നത് അതെല്ലാം ഞാൻ പറഞ്ഞത് അതാണ് എൻ്റെ ആ അങ്കൾ ചെയ്യുന്ന ഓരോ ക്രൂരതകളും കാരണം ഒരു മുഖപരിചയം ആൽബിയേട്ടനുമായിട്ടില്ല പക്ഷേ ആൽബിയേട്ടൻ എൻ്റെ അമ്മയുടെ സ്വത്തുക്കൾക്കെല്ലാം അവകാശിയാകുന്നു എന്നറിയുമ്പോൾ അത് സഹിക്കാനും പറ്റില്ല ഇതുപോലൊരു സമയത്തായിരുന്നു അയാൾ എന്നെയും കൊല്ലാൻ നോക്കിയത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിക്രത്തിന്റെ കൈ ഇതിൽ നിന്നും ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു സത്യങ്ങളൊന്നും അറിയാതെ ആ സമയം സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലേക്ക് എഴുതി വയ്ക്കുമെന്ന് അമ്മ പറഞ്ഞ സമയത്താണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മനപൂർവ്വം ഇയാൾ വന്ന് എല്ലാ കള്ള കഥകളും എന്നോടും കള്ളകഥകളല്ല സത്യമായ കഥയാണ് പക്ഷെ അത് എന്തിനാ പറഞ്ഞെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യണം ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ സ്വത്തുക്കൾക്കൊക്കെ ഏകവകാശം കിരണേട്ടനാവും കിരണേട്ടനായി കഴിഞ്ഞാൽ കിരണേട്ടനെ കല്യാണിയെക്കൊണ്ട് കെട്ടിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇയാൾ ചെയ്യുന്നുണ്ട് എന്തായാലും അതിൻ്റെ വല്ല ഭാഗമായിട്ടായിരിക്കും ഇയാൾ ഇവിടെ ഇത് ചെയ്തത് ഇപ്പോൾ ആൽബിയേട്ടൻ എല്ലാ സ്വത്തുക്കളും കിട്ടുമെന്നായപ്പോൾ അയാൾ മനഃപൂർവ്വം ആൽബിയേട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണെങ്കിലോ അപ്പോൾ ആൽബിക്കാകെ പേടി എൻ്റെ സോണി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ സംഭവിക്കുക ആൽബിയേട്ട സൂക്ഷിക്കണം പുറത്തേക്കൊന്നും ഒറ്റയ്ക്ക് ഇറങ്ങണ്ട എൻ്റെ അങ്ങൾ ഒരു അപകടകാരിയാണ് അയാളെ ഒരിക്കലും വിശ്വസിക്കരുത് നമ്മുടെ മുൻപിൽ ചിരിച്ചു നിന്നെങ്കിലും അയാളുടെ മനസ്സ് മുഴുവനും തീയായിരുന്നായിരിക്കും തീ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുന്നത് ഒരിക്കലും കാണാൻ ആകെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് പിന്നെ എൻ്റെ അമ്മയും അച്ഛനും ഒന്നിച്ചത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും അത് സത്യമാണെന്നറിഞ്ഞാൽ ഒരിക്കലും എൻ്റെ അമ്മയെപ്പോലും അയാൾ ജീവനോട് വെച്ചേക്കില്ല ഇത്രയ്ക്ക് ക്രൂരനാണോ സോണിയുടെ അച്ഛൻ പിന്നെ എൻ്റെ അമ്മയെയും അച്ഛനെയും പിരിച്ച് സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ നോക്കി ആ ദുഷ്ടനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല അതിനുവേണ്ടി കല്യാണി ഒരുമ്പിട്ട് ഇറങ്ങിയിട്ടുണ്ട് വെട്ടിയവരെ കല്യാണിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് കല്യാണി ഇത് കേസ് കൊടുക്കാനോ കേസാക്കാൻ നിൽക്കുക എന്തായാലും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും ചെയ്യും ഉറപ്പായിട്ടും ഇനിയൊന്നും പേടിക്കേണ്ട ആൽബേട്ട ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറയുകയാണ് പക്ഷെ പുറത്തിറങ്ങുമ്പോൾ മാത്രം സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണി ഫോൺ കെട്ടി ചെയ്യുക ഈ സമയം അച്ചായനങ്ങോട്ട് വരിക എന്തു പറ്റുമോനെ എൻ്റെ മുഖം എന്താ ആകെ വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ല അച്ഛനും ന്യൂസൊക്കെ കണ്ട് പപ്പയും ന്യൂസൊക്കെ കണ്ടില്ലേ ആ കണ്ടു മോനെ ഷോ എന്നാലും എന്തൊരു കൊടൂരമായ കഥയാണല്ലേ പട്ടാപ്പകല് ഒരു ടെക്സ്റ്റൈൽസിന് മുന്നിലിട്ട് അതായത് ഇത്രയും ജനങ്ങൾ വന്നു കയറുന്ന ആ കടയ്ക്ക് മുന്നിലിട്ട് ഒരാളെ പച്ചയ്ക്ക് വെട്ടി നുറുക്കുക എന്ന് പറയുന്നത് ഓ ഇതെന്താ ഗുണ്ടകളുടെ ലോഗോ ഇതൊക്കെ അവസാനിപ്പിക്കണം മോനെ ഇതൊക്കെ അമേരിക്കയിലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ അവമ്മമാര് എപ്പോൾ തൂക്കു കയറി കയറി എന്ന് വിചാരിച്ചാൽ മതി മനുഷ്യന് ജീവിക്കാൻ പോലും അവകാശം നാടായി മാറി നമ്മുടെ ഈ കേരളം എന്നൊക്കെ പറഞ്ഞ് അച്ച അതിനെങ്ങനെ സംസാരിക്കാം അത് കേട്ടതും അച്ഛാ സോണി ഇപ്പം എന്നെ വിളിച്ചായിരുന്നു ആ എന്നിട്ട് സോണി എന്താ പറഞ്ഞത് ഞാൻ വിചാരിച്ചു ഈ വെട്ടും കുത്തും അവരോടുള്ള ശത്രുത മൂലം ചെയ്തതാണെന്നാ പക്ഷെ ഇത് ആള് മാറി വെട്ടിയിരിക്കുന്നത് എന്താ മോനെ നീ പറയുന്നേ ആള് മാറി വെട്ടിന്നോ അതെ അച്ഛാ എനിക്ക് വെച്ചത് മറ്റൊരു പയ്യനെ കൊണ്ടു അതാണ് സത്യം എന്താണ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അതെ എന്തായാലും ദേ ഏതൊക്കെ ചെയ്തത് സോണിയുടെ അങ്കള അപ്പോൾ അച്ചായ ഞെട്ടി എന്ത് സോണിയുടെ അങ്ങളോ അതെ പപ്പ സോണിയുടെ അങ്കളാണല്ലോ ആ സേനൻ അങ്ങളെയും ആൻറ്റിയെയും തമ്മിൽ പിരിച്ചത് അങ്ങനെ പിരിച്ചത് എന്തുകൊണ്ടാണ് ആ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ രണ്ടാമത് ഞാനെത്തി ഞാനെത്തിയതും ഞാൻ സോണിയെ കല്യാണം കഴിക്കുമെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഞാൻ സോണിയെ കല്യാണം കഴിക്കാതിരിക്കാനും ആ രൂപയാൻറ്റിയുടെ സ്വത്തുക്കൾ എൻ്റെ പേരിലേക്ക് വരാതിരിക്കാനും അയാൾ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണെങ്കിലോ അത് കേട്ടത് കേട്ടതും നമ്മുടെ അച്ഛനെ ആലോചിക്കുകയാണ് എന്താ പപ്പ പപ്പയ്ക്ക് വിശ്വാസവും ഇല്ലേ അങ്ങനെയൊക്കെ നടക്കുമോ ഹ എടാ മക്കളെ അത് നടക്കാൻ സാധ്യതയുണ്ട് കാരണം ഇത്രയും നേരം ഞാനിരുന്ന് ആലോചിക്കുമായിരുന്നു ടെക്സ്റ്റൈലിന് മുന്നിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്തുകൊണ്ടാണ് പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് നീ സോണിയുടെ കൂടെ ടെക്സ്റ്റൈൽ പോയിട്ടുണ്ടായിരുന്നു അല്ലേ അതേ അച്ഛാ അവർ വെട്ട് കിട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആ സമയത്താണ് ഞങ്ങൾ ഇറങ്ങി വന്നത് അപ്പോൾ ഇത് നടക്കാൻ സാധ്യതയുണ്ട് മോനെ നിന്നെ കൊല്ലാനായിരിക്കും ചിലപ്പോൾ അവൻ ആളെ വിട്ടിട്ടുണ്ടാവുക പക്ഷേ ആൾ മാറി വെട്ടിയിരിക്കുകയാണ് ദൈവമേ നിനക്ക് വെച്ചത് ആ പാവം പയ്യനും കൊണ്ടല്ലോടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഭഗവാനെ എന്താ സോറി കർത്താവേ എൻ്റെ മോനൊരാപത്തും കൂടാതെ നിരക്ഷിച്ചു അതുപോലെ ആ മോനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചേനാകെ ടെൻഷനാവുകയാണ് എന്താ ചെയ്യണ്ടതെന്ന് ഒരു പിടിയും കിട്ടാതെ ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് കല്യാണി വീട്ടിൽ തിരിച്ചെത്തി വീട്ടിൽ തിരിച്ചെത്തിയതും കല്യാണിക്ക് ഭയങ്കര സങ്കടം സങ്കടത്തോടുകൂടി തന്നെ കല്യാണി അവിടെ എങ്ങനെ ഇരിക്കുക എന്ത് പറ്റി കല്യാണി ഒന്നും പറയേണ്ട ഗരണേട്ടാ മനസ്സിന് ഒരു സുഖവും ഇല്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പാവം പെൺകുച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കട വയറ്റിൽ മൂന്ന് മാസം പ്രായമായ ഒരു കുഞ്ഞിനെ ഇട്ടുകൊണ്ട് അത് അനുഭവിക്കുന്ന വേദന ഭർത്താവിൻ്റെ ആരോഗ്യം നോക്കുമോ സ്വന്തം ആരോഗ്യം നോക്കുമോ എന്നൊന്നും അറിയാതെ ഇരുന്ന് കരയുമായിരുന്നു ഒരാൾ പോലും ഇല്ലാതെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം കിരണേട്ട അവന്മാരൊക്കെ തൂക്കിക്കൊല്ലണം എന്നാലേ എന്നാലേ അവന്മാരൊക്കെ പഠിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കല്യാണി എന്തായാലും നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നോ അവള് ആ പെങ്കൊച്ചും അതിന്റെ ഭർത്താവും നമ്മളോടൊപ്പം നിൽക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ മോളെ ഉറപ്പുണ്ട് കിരണേട്ട അവൾ എനിക്ക് വാക്ക് തന്നു അവളുടെ ഭർത്താവിനെ വെട്ടിയത് ആരാണെങ്കിലും എൻ പറഞ്ഞാൽ മതിയെന്ന് പക്ഷേ ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലൊക്കെയാണ് പൈസയൊക്കെ ഉണ്ട് എന്നാലും കേസും കാര്യങ്ങളും അല്ലേ എത്ര ലക്ഷം ചിലവാകുന്നൊന്നും അറിയില്ല പേടിക്കേണ്ടതെന്ന് പറ കല്യാണി നീ എടുത്ത ഈ തീരുമാനത്തിൽ നിന്നോടൊപ്പം ഞാനും ഉണ്ടാവും ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ വെട്ടിയവനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ നീ എന്ത് തീരുമാനം എടുത്താലും അതോടൊപ്പം ഈ കിരണും ഉണ്ടാവും നിന്റെ ഭർത്താവ് എന്ന നിലയ്ക്ക് എന്നും കിരൺ കല്യാണിക്ക് വാക്കു കൊടുക്കുകയാണ് ഇത് കേട്ടതും കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി മതി ഇത്രയും മതി തനിക്ക് ആരില്ലെങ്കിലും കുഴപ്പമില്ല തൻ്റെ അമ്മായി അമ്മയും അമ്മായി അച്ഛനും ഭർത്താവും കൂടെയുള്ളപ്പോൾ താൻ ഒരിക്കലും തോക്കില്ല രാഹുൽ എന്ന കള്ളക്കാർക്കോടകനാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അവനെ വിളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ അവനെ ഒരാളുടെ മേലെയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് കടുത്ത തീരുമാനമെടുത്ത് കല്യാണി നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്